നമ്മൾ നയനിന്റെ ടേബിള് ഈ വിരലുകൾ ഉപയോഗിച്ച് പഠിച്ചു, പക്ഷെ ഇനി 11 പഠിക്കാൻ എന്റെ കയ്യിൽ ഇനി വിരലില്ല. 10 വിരലേ ഉള്ളൂ അല്ലേ? പത്തിന് കൈയും കാലും ഒന്നും വേണ്ട. നോട്ട്ബുക്ക് വെച്ചിട്ട് കാണിച്ചു തരാം, പക്ഷെ ഇനി നോട്ട്ബുക്കിന്റെ ഒന്നും ആവശ്യമില്ല, അത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നോക്കിയാലോ, അപ്പൊ 11 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കാം. 1 × 11, 2 × 11, 3 × 11, 4 × 11, അങ്ങനെ 10 × 11 വരെ ദാ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1 × 11 എന്താണ്? അതറിയാം, 11 തന്നെ. ഓക്കെ, ഇനി 2 × 11 കാൽക്കുലേഷൻ ഒന്നും വേണ്ട, 2 × 11 ആണ്. അപ്പൊ ഈ നമ്പർ മാത്രം നമ്മൾ ഇനി ശ്രദ്ധിച്ചാൽ മതി. 2 × 11 ആയതുകൊണ്ട് എന്ത് ചെയ്യാ, 2 2 times എഴുതുക, ദാറ്റ് ഇസ് 22. അപ്പൊ 3 × 11 വരുമ്പോ എന്ത് വരും? 33. 2 × 3 എഴുതാ. 4 × 11 വരുമ്പോ 44. 2 × 4 എഴുതാ, 44. ദെൻ 5 × 11, 55. 6 × 11, 66. 7 × 11, 77. 10 ലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 10, 11, 12, 13, 14 എക്സെട്രാ 99 വരെ 2-digit നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്കാണ് ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നുമില്ല, ഇപ്പൊ ഏത് കൊണ്ടാണോ 11 മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എന്തായാലും 11 കോമൺ ആണ്, അപ്പൊ ഏത് നമ്പർ കൊണ്ടാണോ 11 മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ എന്നിട്ട് എന്ത് ചെയ്യുക, ആ രണ്ട് നമ്പറും 1, ഇപ്പൊ 10 ആണെങ്കിൽ 10 1 ഇവിടെ എഴുതി, ഒരു നമ്പർ എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് 0 എഴുതി. ഓക്കെ, നീ നടുവിലത്തെ ആളെയാണ് നമുക്ക് വേണ്ടത്, അതിന് വേണ്ടി ഒന്നുമില്ല, ഇവരെ രണ്ടുപേരെ അങ്ങ് കൂട്ടുക. 0 + 1 എത്രയാണ്? 1 തന്നെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 110 ആണ്. പിന്നെ 11 × 11 വന്നാലും ഇതേപോലെ തന്നെ. ഇതാ 11 ഇവിടെ 11 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതില് ഈ രണ്ടക്കവും മാറ്റി എഴുതും, ഒരക്കം എഴുതാനുള്ള സ്പേസ് ഇടുക, ആൻഡ് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നടുക്ക് എഴുതാം. എന്താണ്? 1 + 1 = 2. മനസ്സിലായോ? ഇനി അടുത്തത് 12 × 11 ആണ്. അപ്പൊ എന്ത് ചെയ്യും, 1 = 12 എന്ന് പറയുമ്പോൾ 1 ഉം 2 എഴുതി, ദെൻ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നടുക്ക് നമ്പർ എഴുതണം. 2 + 1 = 3. സോ എന്താണ്? 132. ഇനി ഇപ്പൊ ദാ ഒരു 23 എടുക്കാന്ന് വിചാരിച്ചു. 23 × 11 എങ്ങനെ വരും? 2 എഴുതി, സ്പേസ് ഇട്ടു, 3 എഴുതി, ദെൻ 3 + 2 = 5 അല്ലേ. അപ്പൊ 253. അപ്പൊ ഈ ഒരു രീതിയിൽ 2-digit നമ്പേഴ്സിനെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാ ഞാൻ കുറെ എക്സാമ്പിൾ കാണിച്ചു. ഇനി മിസ്സിന് ഇഷ്ടമുള്ള ഏതെങ്കിലും 2-digit നമ്പർ പറഞ്ഞോ, അത് 11 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. 26. അപ്പൊ അതിനെ നമ്മൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. എങ്ങനെ വരും? 2 എഴുതി, 6 എഴുതി, 6 + 2 = 7, 8 അല്ലേ. അപ്പൊ എത്ര കിട്ടി? 286. ഇനി ഏതെങ്കിലും ഉണ്ടോ? 32 ആണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ. സോ 32 × 11, മിസ് തന്നെ പറഞ്ഞ ഇതിന്റെ ആൻസർ, 3 എഴുതി, 2 എഴുതി, 3 + 2 = 5. അടുത്ത പറയട്ടെ, 56. ഇപ്പൊ മിസ് പറഞ്ഞ നമ്പർ ശ്രദ്ധിച്ചോ, അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റാ? അത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി. 5, 6, 7, 8, 9, 10, 11. അവിടെ 2 digit ആയി, അത് രണ്ടു കൂടെ ആഡ് ചെയ്തപ്പോ 2 digit ആയി. 2 digit കൂടെ ഒരുമിച്ച് നമുക്ക് നടുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് വേറൊരു ട്രിക്ക് ഉണ്ട്. അപ്പൊ അതാ നോക്കിക്കേ, 56 × 11 ആണ് ഇപ്പൊ മിസ് പറഞ്ഞ അല്ലേ. അപ്പൊ അതാ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിട്ട് തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത പോലെ 5 ഉം 6 ഉം ആണ് നമ്മൾ സാധാരണ ഇവിടെ എഴുതാ, ബട്ട് നമ്മള് ലാസ്റ്റ് ഡിജിറ്റ് 6 മാത്രമേ ഇവിടെ എഴുതുള്ളൂ. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുക, അപ്പൊ എത്ര കിട്ടി? 11 കിട്ടി. ആ 11 ഇതാ, ആ 11 ഈ ഒരു ഫസ്റ്റ് നമ്പർ മാത്രം ദാ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി ഈ 11 രണ്ടുകൂടെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. അപ്പൊ ഈ 1 എന്ത് ചെയ്യും, നമ്മൾ റിമൈൻഡർ ആയിട്ട് എടുക്കും. ആ റിമൈൻഡർ ചുമ്മാ കളയാൻ പറ്റില്ല, ഇവിടെ ഫസ്റ്റ് എഴുതുന്ന നമ്പറിന്റെ കൂടെ അതൊന്നും ആഡ് ചെയ്യണം. അപ്പൊ 5 + 1 എന്ത് വരും? 6. അപ്പൊ ഇതായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരാം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതേപോലെ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതാ നോക്കിയേ, 48. 48 × 11 ആണ് ഇപ്പൊ ചെയ്യേണ്ടതെന്ന് ഓർത്തോ. അപ്പൊ നോക്കി, ഇതിന്റെ സം എടുക്കുമ്പോ എന്ത് കിട്ടും? 8 + 4 = 12 ആണ് അല്ലേ. അപ്പൊ 12 എന്ന് പറയുന്ന രണ്ട് നമ്പർ ആണ്, അപ്പൊ അത് നടുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റെപ്പ്
സെക്കൻഡ് നമ്പർ 8 ലാസ്റ്റ് എഴുതും. ദെൻ ഈ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് തമ്മിൽ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 12 കിട്ടി. 12 2 മാത്രം, വൺസിന്റെ പ്ലേസിലുള്ള 2 മാത്രം നമ്മൾ ഇങ്ങോട്ട് എഴുത്തു. ഇനി ഇതാ ഇവിടുത്തെ 1 എന്ത് ചെയ്യും, റിമൈൻഡർ ആണ്, ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. 4+1 എന്ത് വരും? 5. സോ 528 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഇപ്പൊ കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ മിസ്സിനോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇതിന് ആൻസർ കറക്റ്റ് ആയിട്ട് പറയണം. ഓക്കെ, 66 × 11 ഇതൊന്ന് ചെയ്തേ. ഫസ്റ്റ് ഇവിടുത്തെ നമ്പർ എടുത്ത് ചെയ്താൽ നമുക്ക് 6 എഴുതി, സെക്കൻഡ് നമ്പർ എഴുതി, എന്നിട്ട് ഈ ഫസ്റ്റും സെക്കൻഡും കൂടെ നമ്മൾ കൂട്ടി. 6+6 12 ആണ്, 12 എഴുതി, എന്നിട്ട് വൺസിന്റെ പ്ലേസിലുള്ള 2 നമ്മൾ നെക്സ്റ്റ് എഴുതി. ഇനി അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് റിമൈൻഡർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് പ്ലേസിൽ ആളെ എഴുതിയിട്ടില്ല, അതിന്റെ കൂടെ ആ റിമൈൻഡർ ആഡ് ചെയ്യുന്നു. 6+1 7. ആൻസർ 726. അപ്പൊ പഠിച്ചല്ലേ, സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ കുട്ടികൾക്ക് ഒരു ക്വസ്റ്റ്യൻ മിസ് തരാം. 98 × 11 എന്താണെന്നുള്ളത് ഈ ഒരു ആൻസർ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഓൾസോ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ കുട്ടി ഫ്രണ്ട്സിനൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.